ഇപ്പോൾ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഇവിടെ ഭയങ്കര മഴയാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് തുറന്നിട്ടുണ്ട് കേട്ടോ. ആ 5 മിനിറ്റ് തുറച്ചേ ഉള്ളൂ. നല്ല കണ്ടാൽ തന്നെ അറിയാം നല്ല ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ എന്നാ നമ്മുടെ സൂര്യനൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയും അതേപോലെ തന്നെ ബീഫ് കറിയാണ് കേട്ടോ. ഞാൻ കുറച്ച് ബീഫ് എടുത്ത് പെട്ടെന്ന് കറിയാക്കി. അപ്പം നമ്മൾ ചൂട് ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര രസമാണ് കേട്ടോ. കുറേ നേരം കിടന്നുറങ്ങി. 10 മണിയായി ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ തന്നെ. മാത്രമല്ല ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല റിലാക്സ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ രാവിലെ കുറച്ച് ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായ കുടിച്ചിട്ട് വെളിയിലിറങ്ങി നോക്കിയപ്പോൾ ഭയങ്കര മഴ. ഇന്ന് ഞങ്ങൾ വെളിയിൽ പോയി കുറച്ച് ചെടികളൊക്കെ മേടിക്കുന്ന പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നല്ല മഴ. ഇനിയിപ്പോൾ മഴ തോരുവാണെങ്കിൽ വെളിയിൽ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പം ബീഫ് കറി ഉള്ളത് കൊണ്ട് ഉച്ചയ്ക്കും ഇനിയിപ്പം ചോറിനും വലിയ കാര്യമായിട്ട് കറിയൊന്നും ആക്കുന്നില്ല. അതേപോലെ തന്നെ ദോശ മാവ് ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഫുള്ളായിട്ടുള്ള റിലാക്സിങ് ഡേ ആക്കി മാറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ചില ദിവസം ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉടായ്പ പരിപാടികൾ കാണിച്ചിട്ട് ഒരു ദിവസം ഫുള്ളും കുറച്ച് നല്ല റിലാക്സ് ആയിട്ടിരിക്കാൻ നോക്കും. പ്രത്യേകിച്ച് മഴയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് ഫോണൊക്കെ നോണ്ടിരിക്കാനും ടി വി കണ്ടിരിക്കാനും ഉറങ്ങാനും ഒക്കെ. ഇപ്പം ഞാൻ ചായയൊക്കെ കുടിക്കുന്നതും എല്ലാം ഇപ്പം ഈ ഫിഷിൻ്റെ അടുത്ത് വന്നിരുന്നിട്ടാണ് കേട്ടോ. നല്ല രസമാണ് ഇതിനെ കാണാൻ. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ആർക്ക് വിശന്നാലും വിശന്നില്ലെങ്കിലും ഫിഷിന് ഫുഡ് കൊടുത്തോന്ന് എല്ലാവരും അന്വേഷിക്കും. രാവിലെയും വൈകിട്ട് ഫുഡ് കൊടുക്കുന്ന ജോലി പ്രത്യേകിച്ച് ടുട്ടുമോനായിരുന്നു. ഇന്നിപ്പം ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ച് അവനവിടെ ഇലയിലൊക്കെ കളിച്ചുകൊണ്ട് നടക്കുകയാണ്. കുറച്ച് മഴ തോർന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി. ഇവിടെ തൊട്ടടുത്ത് തന്നെ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഞങ്ങൾക്ക് വളരെ അടുത്താണ്. ഒരു 3-4 മിനിറ്റ് അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പോകാൻ റെഡിയായി. അപ്പം രണ്ടുപേരും അച്ചക്കൂട്ടം മാസ്ക് ആണെങ്കിൽ കഴുത്തിൽ മാല പോലെ തൂക്കിയിടണക്കുക, അതാണെങ്കിൽ മൂക്കിൽ വെക്കണേ ഇല്ല. തുട്ടുമ്പം പക്ഷേ അത് കറക്റ്റായിട്ട് വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായി. കുറേ നാളായി ചെടികൾ മേടിക്കണമെന്ന് വിചാരിച്ചിട്ട്, ഇതുവരെ നടന്നില്ല. എനിക്ക് അത്ര ചെടി ഇതുവരെ വളർത്തിയ പരിചയമോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചെടികൾ ആദ്യം വാങ്ങിച്ച് അതിനെ എങ്ങനെയാണെന്നുള്ളത് പരിപാലിക്കുന്നതെന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലായിടത്തും നല്ല ഒരു 5 മിനിറ്റ് ഗ്യാപ്പേ ഉള്ളൂ. മഴ പെട്ടെന്ന് ഇരുണ്ട് കെട്ടി വരുന്നുണ്ട്. അടുത്ത മഴയ്ക്ക് ഒരു 5-10 മിനിറ്റ് ഗ്യാപ്പ് വിട്ടുവിട്ടാണ് കേട്ടോ മഴ പെയ്യുന്നത്. റോഡിലൊന്നും ആരും ഇല്ല കേട്ടോ. പൊതുവേ ഇപ്പം ഇവിടെയൊക്കെ ആളുകൾ ഇറങ്ങുന്നതൊക്കെ കുറവാണ്, കോവിഡ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ. റോഡിലൊക്കെ ആകെ അഴുക്കും ചപ്പുചവറുകളൊക്കെ കിടക്കുകയാണ്. കാരണം നല്ല മഴയായിരുന്നതുകൊണ്ട് ക്ലീൻ ചെയ്യണവരൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഫുൾ അഴുക്ക് കിടക്കുകയാണ്. ചെടികളുടെ മരു പൂവ് ഇലകളൊക്കെ കൊഴിഞ്ഞു കിടപ്പുണ്ട്. ഭയങ്കര വെള്ളം കിട്ടി. ഇവിടെ മഴ പെയ്താൽ തന്നെ ബാംഗ്ലൂർ സിറ്റി കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഫുൾ അഴുക്കും വെള്ളം കെട്ടി കിടക്കലോ ഒക്കെ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ. പിന്നെ മെയിൻ റോഡിലൊക്കെ വരുമ്പോഴാണ് കുറച്ചൊരു വൃത്തിയായിട്ടുണ്ടാവുക. അപ്പം ഞങ്ങൾ നമ്മുടെ സ്ഥലത്ത് എത്താനായി. നല്ല മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനു മുമ്പ് വേഗം അവിടെ എത്തണം. കുറച്ച് മഴ നനയാതെ നിൽക്കാനുള്ളൊരു ഒരു സൗകര്യം. നമ്മൾ ചെടി നോക്കാൻ കയറുന്നാൽ അത് ഫുൾ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് മഴ നനയാതെ. ഇതൊക്കെ നമ്മൾ ടേബിളിലൊക്കെ വെക്കുന്ന ചെറിയ ചെറിയ കുട്ടി ഇൻഡോർ പ്ലാന്റ്സുകളാണ് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നല്ല 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 കളർ, ഭയങ്കര വെറൈറ്റിയിൽ ഡിഫറെൻ്റ് ടൈപ്പിലുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഞങ്ങൾ പ്ലാന്റ്സിൻ്റെ ഫുൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു ടൂർ തന്നെ സൂപ്പറായിട്ട് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു എനിക്ക്. എങ്ങനെയാണ് ഇൻഡോർ, നമ്മുടെ വീട്ടിൽ അധികം സൂര്യപ്രകാശമൊന്നും ഏൽക്കാത്ത സ്ഥലമാണ്. അപ്പം അങ്ങനെ അങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയില്ലായിരുന്നു. കുറേയൊക്കെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് നോക്കിയിട്ടൊക്കെയാണ് പോയത്. ഹാങ് ചെയ്യുന്ന പോട്ടുകൾ മേടിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഹാങ് ചെയ്തുള്ള ഒരു സെറ്റപ്പ് ഇല്ല. അതൊക്കെ ആക്കിയിട്ട് അത് മേടിക്കാമെന്ന് വിചാരിച്ചു. ടുട്ടുമോനാണെങ്കിൽ ഈ ഒരു പൂ മേടിക്കണം എന്ന് പറഞ്ഞ് വഴക്കായിരുന്നു. പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് പോകുമെന്നാണ് എനിക്ക് തോന്നുക. കാരണം അതിനെ നോക്കാനും പരിപാലിക്കാനൊന്നും അറിയില്ല. പിന്നെ ഇപ്പം നെക്സ്റ്റ് ടൈം എന്തായാലും കുറച്ചും കൂടെ വന്നിട്ട് ഈ ചെടിച്ചട്ടികളൊക്കെ കണ്ടപ്പോൾ നല്ല നല്ല രസമുണ്ട്. ഇതൊക്കെ ഒരു തട്ടിനെ അച്ചുകൊണ്ട് ഇട്ടും പൊട്ടിക്കും. നല്ല നല്ല ഡിഫറെൻ്റ് ഷേപ്പിലുള്ള മണ്ണിൻ്റെ തന്നെ നല്ല അടിപൊളി ചെടിച്ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഈ കോവിഡാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ ഇഷ്ടംപോലെ വന്ന് ചെടിച്ചട്ടികളും പൂക്കളും ചെടികളും ഒക്കെ ഒരു ലോറിക്ക് കയറ്റാവുന്ന രീതിയിലാണ് എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെയുള്ള എല്ലാവരും തന്നെ ചെടിച്ചട്ടികളും ചെടികളൊക്കെ വീട്ടിലൊക്കെ വളർത്തും കേട്ടോ. അവർക്ക് ഉള്ള സ്പേസിൽ മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്ത് ചെടി വളർത്താറാണ് പതിവ്.
ഭയങ്കര തെന്നിയൊക്കെ കിടക്കുകയാണ് കേട്ടോ. ഭയങ്കര പതുക്കെയാണ് ഞാൻ പോയത്. എല്ലാം വെള്ളവും ചളിയും ഒക്കെ ആയിരുന്നു. പക്ഷേ ചെടികളൊക്കെ വെക്കുന്ന സ്ഥലമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഇപ്പം ചെടി മേടിക്കാൻ പോയി. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് കേട്ടോ നമുക്ക്. ഓക്കെ, ഒരുമിച്ച് ഓൺ ചെയ്തോ നോക്കട്ടെ. ഓണാണ് ബൈക്ക്. ഓക്കെ, കുറേ നാളായിട്ട് എനിക്ക് ചെടി വേണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ ചെടികളൊക്കെ വളർത്താനൊക്കെ സൗകര്യമുണ്ട്, വളർത്തുകയും ചെയ്യലോ. അപ്പോൾ ഇവിടെ നല്ല സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും കുറച്ചുകൂടി സൗകര്യമുള്ള വീട്ടിലോട്ടൊക്കെ മാറുന്നു ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നാളായി. പിന്നെ ഭയങ്കര കൂതിയായിട്ട് ഞാൻ വിചാരിച്ച് ചെറിയ കുറച്ച് പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ വിചാരിച്ചു. അങ്ങനെ വാങ്ങിച്ച പ്ലാന്റ്സുകളാണ് ഇതൊക്കെ. സോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അവിടെ ചെന്നപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ, ഏത് പ്ലാന്റ്സ് എടുക്കണം എന്നറിയില്ല. അങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ കുറച്ച് പ്ലാന്റ്സുകൾ എളുപ്പം വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണെന്നൊക്കെ അവർ പറഞ്ഞു. തുടക്കക്കാർക്ക് വളർത്താൻ പറ്റുന്നതെന്നൊക്കെ അവിടെ ഒരു ചേച്ചിയോട് ഞാൻ ചോദിച്ച് അങ്ങനെ ഞാൻ കുറച്ച് പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട്. ഇത് നമ്മുടെ പാത്തോസ് ആണ് കേട്ടോ. ഇത് നമ്മളുടെ ഇൻഡോറിലൊക്കെ വളരുന്നതാണ്. ഇതിന് 100 rupees ആണ് കേട്ടോ. 100 rupees ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ വീട്ടിൽ വളർത്താൻ വേണ്ടി പറ്റുന്ന, ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. സോ ഇതാണ് ഒരു പ്ലാന്റ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അപ്പടി മണ്ണാണ് കേട്ടോ. എല്ലാം കഴുകണം, അപ്പടി മണ്ണാണ് കേട്ടോ. ചെല്ല ചെളിയാണ്. ഇതും ഇതിൻ്റെ പ്രൈസ് എത്രയാണ്? ഇതും 100 rupees ഉള്ളൂ. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. പേരൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് 100 rupees. ഇത് ഭയങ്കര മണ്ണ്. ഇപ്പോൾ വന്നതേ ഉള്ളൂ. വന്ന് ഒന്ന് സാനിറ്റൈസ് ഒക്കെ ചെയ്ത് ദേഹമൊക്കെ ഒന്ന് കഴുകി അതിന് ശേഷമാണ് പെട്ടെന്ന് ഇനി ഇതൊക്കെ കഴുകി റെഡിയാക്കണം. പിന്നെ വാങ്ങിച്ചത് ഇതേപോലെ നമ്മൾ ഹാങ് ചെയ്തിടാൻ പറ്റും. ഇതും 100 rupees ആണ് കേട്ടോ. ഇതിന് 100 rupees ആണ്. ഇതിവിടെ നമ്മൾ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ടൈപ്പുള്ള ഒരു പ്ലാന്റ്. പിന്നെ ഇതിനാണ് കേട്ടോ നല്ല പ്രൈസ് വന്നത്. ഇത് നമ്മളുടെ സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് 500 rupees ആണ് കേട്ടോ. വിത്ത് പോട്ടാണ് കേട്ടോ. നല്ല ഇതിൽ നല്ല മണ്ണൊക്കെ ഫില്ല് ചെയ്ത് ആയിട്ടുള്ളതാണ്. നല്ല രസമുണ്ട് ഇത്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റ് ആയിരുന്നു സ്നേക്ക് പ്ലാന്റ്. ഇതെന്തായാലും മേടിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും പ്ലാന്റ്സുകളാണ് ഞാൻ വാങ്ങിച്ചത്. 4 types പ്ലാന്റ്സുകൾ മേടിച്ചു. ടോട്ടൽ 800 rupees ആയിട്ടുള്ളൂ. നമ്മൾ ലാൽബാഗിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് കേട്ടോ പോയ. ഇഷ്ടം പോലെ ഉണ്ട് പ്ലാന്റ്സ്. ഹാങ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നല്ല, ഒട്ടും സ്ഥലമില്ലാത്തടത്ത് പോലും വളർത്താൻ പറ്റുന്ന ടൈപ്പിലുള്ള ഇഷ്ടംപോലെ പ്ലാന്റ്സുകൾ ഉണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം ഓരോന്നായിട്ട് എനിക്ക് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്, ചെടി വളർത്താൻ വേണ്ടി പഠിക്കണമെന്ന്. അപ്പം ഇതിന് ഇനി ഓരോന്നായിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ ചെടീനെ ഒന്ന് എങ്ങനെയാണ് പരിപാലിക്കുന്നതൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം. എന്നിട്ട് നിറയെ ചെടികൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വെക്കണം എന്നാണ് ഭയങ്കര ആഗ്രഹം. ഇതൊക്കെ നടക്കില്ലെന്ന് അറിയത്തില്ല. അപ്പം ഇത്രയാണ്. സോ വന്ന് കഴിഞ്ഞിട്ട് ചായ വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കണം. ചായ കട്ടൻ ചായ ഉണ്ടോ. പിന്നെ കുറേ നാളായി പിസ്സയൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ പിസ്സ ഓർഡർ ചെയ്യുന്ന പറ്റും. മുതല പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഇത് സ്നാക്സ് ടൈമിന് പിസ്സയും ചായയാണ്. ഇപ്പം സമയം ഏകദേശം 5 മണിയായിട്ടോ. ഓക്കെ, അപ്പോൾ ഇനി രാത്രിക്കത്തേക്ക് ഫുള്ള് ഫുഡ് കുക്ക് ചെയ്യണം. അതൊക്കെയാണെങ്കിൽ മെയിൻ പണി. ഇവിടെ മഴയാണ് കേട്ടോ. മഴയും കൂടെ ആയതുകൊണ്ട് ഏത് പ്ലാന്റ് ചൂസ് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനും നോക്കാനുള്ള സമയമില്ല. അങ്ങനെ ഭയങ്കര ഒരു ഇതായിരുന്നു. ഒരു 5 minutes ഗ്യാപ്പാണ് മഴ ഇടവിട്ട് നിൽക്കുന്നത്. ഇവിടെ അടുത്താണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ഒരു മഴ തോരുന്ന രാവിലെ തൊട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു മഴ തോർന്നു കഴിഞ്ഞിട്ട് ഒരു 5 minutes ഗ്യാപ്പ് ഉണ്ട്. സോ ആ ഗ്യാപ്പ് നോക്കി നോക്കിയാണ് പോയത്. അവിടെ ചെല്ലുമ്പോൾ നിൽക്കാനൊക്കെ സ്ഥലമുണ്ട്. അത് കാരണം മഴ നനയുണ്ടായിരുന്നു. നനയ അത് തന്നെ ചെടികളൊക്കെ നോക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അടുത്ത മഴ തോർന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ ഇതാ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. അപ്പം വീണ്ടും